ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോ ഇതിനെ രണ്ടെണ്ണത്തിൽ ഇവിടെ കണ്ടുപോയേക്കണം, നിന്റെ ഉത്തരവാദിത്തം. കരുതുന്നു ഇവിടെ നമ്മള് നാളെയല്ലേ തുറക്കുന്നത്, നാളെ ഇടുക്കി 10 മണിയാകുമ്പോ തുറക്കും. 10 മണിയാകുമ്പോ തുറക്കും ഒരു ഷട്ടർ തുറക്കുമെന്നാണ് ഇപ്പൊ വാർത്തയ്ക്കകത്ത് പറഞ്ഞത്. നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സും മറ്റാൾക്കാരും എല്ലാ ബന്ധുക്കളും എല്ലാം അതിന് താഴോട്ട് ചെറുതോണി കഞ്ഞിക്കുഴി ആ ഭാഗത്തെല്ലാം ഉണ്ട്. അങ്ങനെ ആലുവ വരെ ഉള്ള ഒരുപാട് ആൾക്കാർ ആ പ്രദേശങ്ങളിലെല്ലാം താമസമുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ഈ ഡാം തുറക്കുന്ന അവസരത്തിൽ എല്ലാവരും ഒരു മീൻപിടുത്തമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാകര പോലെയാണ്. ഡാം തുറക്കുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടും സുലഭമായിട്ട് മീൻ കിട്ടാം, ഇഷ്ടംപോലെ മീൻ ചാടും. അപ്പം ആ സമയത്ത് വെള്ളത്തിന്റെ അറമ്പിക്ക് പോകാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, രണ്ടു കരകളിലും ഉദ്യോഗസ്ഥന്മാരും കാവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും മീൻപിടുത്തം പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ഉപ്പറയിലാണെങ്കിലും പാടത്തെ വെള്ളം കയറുന്ന പോലെ ഇങ്ങനെ പോയതല്ലാതെ വലിയ വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. അതെ, ഒരു ആർക്കും നാശനഷ്ടോ ഈ പ്രാവശ്യം അങ്ങനെ ആൾക്കാരെ എല്ലാം നേരത്തെ മാറ്റി തന്നല്ല ഈ പറയുന്ന ഒരു കൺട്രോളിൽ അതെല്ലാം ചെയ്തുകൊണ്ട് തുറന്നു വിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തുറന്നത് രാത്രിയിലാണ് തുറന്നത്, മുല്ലപ്പെരിയാതെ തുറന്നത്. അപ്പൊ ഈ പ്രാവശ്യം എല്ലാം കണക്ക് കൂട്ടി പ്ലാൻ എല്ലാം അറിയിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൽ ഉപ്പറ പഞ്ചായത്തില് 3-4 വണ്ടിയുണ്ട്, അതിലൂടെ ഇങ്ങനെ വിളിച്ചു വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അപകടങ്ങൾ കുറവുണ്ട്. അതുപോലെ തന്നെ നാളെ ചെറുതോണി തുറക്കും. തുറക്കുമ്പോൾ അതിന് താഴോട്ടുള്ള ആൾക്കാരെല്ലാം ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ആയിരിക്കണം. ഇടുക്കി എന്ന് പറഞ്ഞാൽ ചെറുതോണിയുടെയാണ് തുറക്കുന്നത്. അപ്പോ അങ്ങനെ അതിന് താഴോട്ടുള്ള എല്ലാ ആൾക്കാരും സേഫായിട്ടിരിക്കുക, അറമ്പിക്ക് പോവാതിരിക്കുക, മീൻപിടുത്തം പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ നിന്നെ പോലുള്ള കൊച്ചു ചെറുക്കന്മാർക്കൊരു സ്വഭാവം ഉണ്ട്, സെൽഫി എടുക്കാന്നുള്ള. ഡാം തുറക്കുമ്പോത്തേനെ വീഡിയോ ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് പിന്നെ നമ്മളെല്ലാം ഇവിടെ നല്ല സേഫ് ആണ്. കാറ്റും മഴയും ശക്തമായിട്ടുണ്ട്. ഇന്ന് ലേശം മഴ കുറവുണ്ടായിരുന്നു, എന്നാലും ശക്തമായ കാറ്റുണ്ട്. നമ്മുടെ ഈ മലമണ്ടി ആയതുകൊണ്ട് ഇവിടെ ശക്തമായ കാറ്റുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു, എല്ലാവരും ഭർത്താനം ഒക്കെ പറഞ്ഞ് നമ്മൾ ചക്കയൊക്കെ ഇട്ട് പച്ചച്ചക്കയൊക്കെ വെട്ടി തിന്ന്. പിന്നെ എന്നാ വൈകിട്ടായപ്പോ മോളമ്മേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ആ ഐറ്റം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. റെഡിയല്ലേ? അപ്പം പറഞ്ഞു പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല, എല്ലാം പപ്പ പറഞ്ഞല്ലോ. ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വായിക്ക് റെസ്റ്റ് പറഞ്ഞേക്കണം. അതുകൊണ്ട് എല്ലാം ഇവരായിരിക്കും പറയണേ. ഓക്കെ, അപ്പൊ ശ്രീകുട്ടന്റെ നാക്കൊക്കെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടുകൂടി തൈര് എല്ലാവരും പറഞ്ഞു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തൈര് നല്ലതാണ്, തൈര് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് രണ്ടുകൂടി തൈര് മേടിച്ചിട്ട് വന്നു. അതിൽ ഒരു കൂടെ ശ്രീകുട്ടന്റെ നാക്കയിലൊക്കെ പൊട്ട് കൊടുക്കുകയും അല്ലാതെ കൂടി കുടിക്കുകയും. ബാലൻസ് ഒരു കൂടെ തൈര് ഇപ്പൊ മോളമ്മ സ്പെഷ്യൽ ഐറ്റം വഴുതനങ്ങയൊക്കെ ഇട്ട് ഉള്ള ഒരു വെറൈറ്റി. ഞങ്ങൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. ഉണ്ടാക്കി വെച്ചാൽ കുറെ ദിവസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമ്മൾ പറയും. വഴുതനങ്ങയായിട്ട് മോര് കാച്ചുന്ന എങ്ങനെയാണ്, അതിന് വേണ്ടത് സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് കാണിക്കാം. ആദ്യം ഒരു വഴുതനങ്ങ, ഒത്തിരി മൂത്തത് വേണ്ട, ഒരു ഇടത്തരമായ ഒരു വഴുതനങ്ങ, പിഞ്ചു വഴുതനങ്ങ. പിന്നെ ഒരു 3 പച്ചമുളക്. പിന്നെ ഇത് അരയ്ക്കാനുള്ളതാണ്, മോരുകറിക്കുള്ള അരയ്ക്കാനുള്ള തേങ്ങായും മഞ്ഞപ്പൊടി ജീരകവും രണ്ടു വെളുത്തുള്ളി. അത് കഴിഞ്ഞ് താളിക്കാനുള്ളതാണ് ഇത്. കരിയാപ്പില, ഉള്ളി, ഉലുവ, പത്തൽമുളക്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ചേർക്കണം. പിന്നെ നമ്മൾ മോരടിച്ചു വെച്ചിട്ടുണ്ട്, തൈരായിരുന്നു, അതുകൊണ്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചു വെച്ചു. ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ഒരു വഴുതനങ്ങ അരിയാനായിട്ട് എത്ര പേര് സഹായിക്കണം? മോളെ സഹായിക്കണ്ട, ഞാൻ അരിഞ്ഞോളാം. ഒരു വഴുതനങ്ങ അല്ലേ ഉള്ളൂ, ഞാൻ അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ മോളെ പല്ലേര് കമ്പി ഇന്ന് മുറുക്കാൻ പോയി, എല്ലാ മാസവും ഉണ്ട്. അപ്പൊ ഞാനാണ് കൊണ്ടുപോയത്. മുറുക്കി കഴിഞ്ഞപ്പോ ചെറിയൊരു വേദന, അങ്ങനെ വലിയ വേദനയല്ല, ചെറിയൊരു വേദന ടൈറ്റാകുമ്പോഴത്തേക്കുള്ള ഒരു ചെറിയ വേദനയുണ്ട്. അതുകൊണ്ടാണ് മോള് കൂടുതൽ വർത്താനം ഒന്നും പറയാത്തത്. ഇല്ലേ മോളെ ചറപറാന്ന് വർത്താനം പറയുന്നല്ലേ, എല്ലാ വീഡിയോയ്ക്കകത്തും നിങ്ങൾ കാണുന്നല്ലേ, എന്നാ വർത്താനം പറയുന്നു. വഴുതനങ്ങ അരിയുന്നുണ്ട്, വഴുതനങ്ങ ചെറിയൊരു ചൊന ഉള്ളതുകൊണ്ട് അത് നമ്മൾക്ക് വെള്ളത്തിലോട്ട് അരിഞ്ഞിടാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ കരി എടുത്താൽ മതി. ആ ചൊനയങ്ങൾക്കുള്ളൂ ഭീഷണിപ്പെടുത്തണോ ബാക്ക്ഗ്രൗണ്ടിൽ. ഇനി അരി കളയണ്ടേ,
ഒരു ഈ പാകത്തിന് കണ്ടിച്ചാൽ എടുക്കണം കേട്ടോ. ചെറുതായിട്ട് കുരുമുരാന്ന് അരിഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് വരണ്ടിട്ട് അഴുകി പോന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഇത്രയും കട്ടി വേണം, എന്നാലേ ഒരു നല്ല ഇതായിട്ട് കിടക്കുള്ളൂ. ഞാൻ എല്ലാത്തിനും മാത്രമേ ഉള്ളൂ കേട്ടോ. കാര്യം ഈ ഡാമൊക്കെ തുറക്കുമ്പോ ആറ്റുമീനൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ നമ്മക്ക് വഴുതനങ്ങ ഇട്ട പുളിശ്ശേരിയാണ് നല്ലത്. ആറ്റുമീനെ കഴിഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപകടം കൂടില്ല. മുൻ വർഷങ്ങളില് ഇതുപോലെ ഡാം തുറന്ന സമയത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയ നിരവധി ആൾക്കാര് താഴെ തീർന്നോണി ആ ഭാഗത്തു നിന്നൊക്കെ പോയിട്ടുണ്ട്, ഒഴുകിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കഴിഞ്ഞ വർഷം എന്ത് ചേട്ടാ പോലെ അടിക്ക് വരുന്ന വെള്ളമാ. നമ്മളെ നിൽക്കുന്ന കരയ്ക്കായിരിക്കും നമ്മൾ നിൽക്കുന്നത്, പക്ഷെ നമ്മളെ തട്ടിത്തെറിപ്പിച്ച് പോകും, കൊണ്ടുപോകും. അപ്രതീക്ഷിതമായിട്ട് വരുന്ന വെള്ളമാണ് ഡാം തുറക്കുമ്പോൾ. ഇപ്പൊ മുല്ലപ്പെരിയാർ എന്നൊരു തുറത്തപ്പം അതുപോലെ അവര് നേരത്തെ ഇത് കൊടുത്തു, അറിയിപ്പ് കൊടുത്തു, അറിയിപ്പ് കൊടുത്തു. ഇനിയിപ്പം ഇതരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടോ, ആ സമയം കൊണ്ട് നമുക്ക് മോരിന് വേണ്ട അരപ്പ് അരച്ചെടുക്കണം. അതിന്റെ കറ പോണം അല്ലേ, വെള്ളത്തിലിട്ട് അതിന്റെ സ്വരം കറിയുണ്ടാവും. മോരി കറി വെക്കുമ്പം നല്ല വെണ്ണ പോലെ അരകല്ല വെച്ച് അരയ്ക്കുവാണ്. സാധാരണ താഴെ രാജകൂട്ടിലൊക്കെ അമ്മ അരകല്ല വെച്ച് അരയ്ക്കുള്ളൂ, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. പക്ഷെ നമുക്കിപ്പോ മഴയായിട്ട് പുറത്ത് അരയ്ക്കാൻ പറ്റിയല്ലോ. അരയ്ക്കാനെടുത്ത് വെച്ച കൂട്ടങ്ങളല്ല അങ്ങോട്ട്. എരിവാണെങ്കിൽ രണ്ട് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളകിന് എരി കുറവായിരിക്കും, കുറവായിരിക്കും. സ്വല്പം നമ്മള് മുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിലും എരിവ് വേണമെങ്കിൽ അരയ്ക്കുന്ന കൂടെ രണ്ട് കുഞ്ഞു കാന്താരിയും കൂടി ഇട്ടാൽ ചെറിയ എരിവ് കൂടെ കിട്ടും. ഞാനിപ്പോ ഇവിടെ കാന്താരി ചേർക്കുന്നില്ല, ശ്രീകുട്ടന്റെ വായെല്ലാം പൊട്ടിയിരിക്കലോ, ഒത്തിരി എരിവ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് കാന്താരി ചേർക്കുന്നു. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറെ പേര് ഓരോരോ മരുന്നൊക്കെ പറയുന്നുണ്ട്, ഒത്തിരി മരുന്നുകൾ പറഞ്ഞായിരുന്നു. അതില് ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാൻ യൂസ് ചെയ്യണം, മറ്റേ ഓറോസോർ പരത്തുന്ന അത് ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഓയിൽമെന്റ് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറയുന്നില്ല. സാധാരണ ഞാൻ ബി കോംപ്ലസിന്റെ ടാബ്ലറ്റ് കഴിക്കാറുണ്ട് പതിവ്, ഇല്ലേ തന്നെ തന്നെ കരിയും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കരിയും. ഇപ്പൊ ഒരു രണ്ടു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശ്രീകുട്ടൻ അധികം സംസാരിക്കുന്നതല്ല, അതുപോലെ തന്നെ മോളൂട്ടി ഒരു പാട്ടൊക്കെ പാടണം നേരത്തെ പറഞ്ഞതായിരുന്നു. അതിന്റെ വായിൽ കമ്പി പെടുന്നത് വെച്ചിരിക്കുന്നോണ്ട് അതും പാട്ട് പാടില്ല പോയിട്ട് ഞാനും മുളമേ പുള്ളിയായിട്ട് വലിയ പറ്റിയാണ്. ഞാൻ ഇവിടെ കൊണ്ട് അങ്ങനെ പോകില്ല, ആദ്യം പോയപ്പോ ആ ഡോക്ടർ ഇല്ലായിരുന്നു, ഇന്ന് പോയപ്പോ ആ ഡോക്ടറെ കണ്ടു, ഒരു മണകൊക്കെ തന്നു, വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞു. പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. നമ്മുടെ കർക്കിടകഞ്ഞി ഇനി ഒന്നോ രണ്ടോ ബാക്കിട്ടുണ്ടേ ഉള്ളൂ, നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് കഴിക്കും. എന്തായാലും അത് കഴിച്ചപ്പോ ശരീരത്തിലൊക്കെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ട്, നല്ല മാറ്റമുണ്ട്. മോക്ക് മാത്രമേ ഉള്ളൂ ശകലം, മാളോ ഒന്നാണ്ടോ സ്പൂണിൽ കൂടുതൽ കഴിക്കുകയല്ലോ. അവക്ക് രാവിലെ അങ്ങനെ നമ്മ ആപ്പിള് ചെത്തിട്ട് വെച്ചാണ് ഇത്, ഇതുവരെ അവള് കഴിച്ചിട്ടില്ല. അവളെ വണ്ണം നോക്കി സാധാരണ അവിടെ വെക്കുമ്പോഴോ അല്ലെ ഇവിടെ വെക്കുമ്പോഴോ ഞാൻ കണ്ടെങ്കിൽ എടുത്ത് കഴിക്കാറാണ് പതിവ്. ഇനി ഞാൻ കാണാത്തോണ്ടാണ് കഴിച്ചോ. അരച്ചോ അരച്ചോ മിണ്ടാനൊന്നും പറ്റില്ല, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക, എല്ലാം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിട്ട് കൊച്ചെന്നെ പറയുന്നതൊന്നും അറിയത്തില്ല കേട്ടോ, ഇവിടെ ചിലപ്പോ വർത്തമാനം പറയുന്ന കേട്ട. ഞാൻ പറയുന്ന കേട്ടത് ഇവരെന്നെ കളിയാക്കോ, അവസരം മുതലെടുക്കാന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. രണ്ടു ദിവസം കഴിയുമ്പോ എന്റെ നാക്കെല്ലാം ശരിയാവും. അപ്പൊ ഞാൻ ഇതിന്റെ പ്രതികാരം വീട്ടു പ്രതികാരം വീട്ടു പറയാൻ പറ്റൂടാ, പറയണേ ഓരോ വാക്കും പറയുമ്പോ നാവ് തട്ടും എന്നെ വേനെ വെച്ചു പറയണ്ട മിണ്ടാണ്ടിരുന്നു. കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്ന എപ്പോഴും വഴക്കുണ്ടാക്കിയല്ലേ, ഇപ്പൊ ഈ അവസരത്തിലാണ് കൊച്ചിന് തിരിച്ചു കൊല്ലം.
നമ്മള് ഓരോ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും മാണക്കുട്ടിനെ അടുത്ത് നിർത്തി എല്ലാം കാണിച്ചു കാണിച്ചു കൊടുക്കും. നമ്മളന്നെ രണ്ടൊന്ന് പച്ചമുളക് എടുത്ത് വെച്ചെന്നില്ലേ, അതൊന്ന് കീറി എടുത്തു. പിന്നെ രണ്ടു വെള്ളം കഴുകിക്കൊണ്ട് വന്നാ ഞാനിപ്പൊ അതും കൂടെ ഇതിനകത്തോട്ട് എടുത്തു. ഇനി നമുക്ക് ആ വഴുതനങ്ങയും മുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം വഴറ്റി എടുക്കണം. ആ എണ്ണക്കുപ്പി കേട്ടോ. ഇന്നലെയും എനിക്കാന്ന് ഒരു കമന്റ് കിടക്കുന്നുണ്ട്, പപ്പാനെ അമ്മേ മറ്റേ ബാലു നീലു അല്ലേ, പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, കുറച്ചു പേർക്കൊക്കെ സങ്കടമായെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിരുന്നുണ്ട് ഒരു വീഡിയോ, അതുപോലെ തന്നെ അവരൊരു ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ചേച്ചി എനിക്ക് അതുകൊണ്ട് രണ്ടുമൂന്ന് വീഡിയോ സെൻഡും ചെയ്തു തന്നു. ആ ചേച്ചി കാരണം ഒരു പൂച്ചനെ കളഞ്ഞിട്ട് പോന്നു. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലായി എന്താ തീം പറഞ്ഞത്. പിന്നെ കുറച്ച് പേരുണ്ട് ആദ്യമേ കുറച്ച് ഭാഗം കണ്ടിട്ട് വന്നിട്ട് കമന്റ് ഇടും, എന്നിട്ട് ഫുള്ള് കഴിയുമ്പോൾ കമന്റ് ഡിലീറ്റ് ആക്കും. വിത്തേട്ട അവരുടെ കാര്യം. നമ്മുടെ ഫാൻ ചൂടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നാന്ന് ചോദിച്ചാൽ അടുത്ത കടുക് പൊട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ആ തവി ഒരെണ്ണം കിടക്കട്ടെ. എന്നാ കന്നാടി എന്താ കണ്ണി. അന്നേരം എണ്ണ ചൂടായിട്ടുണ്ട്. വെച്ചെണ്ണ ഒഴിച്ചു, അതിൽ കരിയാപ്പില ഇട്ടു. കടുക് ഇട്ടില്ല, കാരണം അടുത്ത പ്രാവശ്യം കടുക് ഇടുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ഇപ്പം ഇതിന്റെ അകത്തിട്ട് വഴുതനങ്ങയും പച്ചമുളകും കൂടെ ഇത്തിരി വെന്തരച്ച് പോകണ്ട, ചെറുതായിട്ട് ഒന്ന് വഴുതാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടി വേറെ എടുത്തിട്ടുണ്ട് അരച്ചപ്പം, അതുകൊണ്ട് സ്വല്പം എടുത്താൽ മതി. അത് വഴുതനങ്ങ ചെറിയൊരു കളർ കുടിക്കാൻ വേണ്ടിയാ. ലൈറ്റ് മിന്നുന്നുണ്ട് അതിന്, അതുകൊണ്ട് ചെറിയൊരു വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഞാൻ സംസാരിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അല്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം അല്ലേ. എടോ കൂടുതൽ കിണിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. ഇതിന്റെ പാത്രം ഒന്ന് തുറന്നു നോക്കാം. ഇത് വഴണ്ടിട്ടുണ്ട്, ഇത്ര മതി. കുത്തി ആയാല് അരിച്ചു പോലെ കിടക്കും. അന്നേരം ഇഷ്ടം ഒന്ന് തൂത്തും തലോടിയും വെച്ചോണ്ടിരിക്കട്ടോ. തണുപ്പത്ത് അവിടെ കയ്യുടെ സെന്ററിൽ തന്നെ കത്തി കൊണ്ടോ, കൊച്ചൊന്നും ചെയ്യുക എന്നാണ്. കൊച്ചിന്റെ കൈ മുറിഞ്ഞിരിക്കുന്ന ആപ്പിള് മുറിച്ച കൈ മുറിഞ്ഞ പണിയല്ലേ. അതെ, അപ്പം അത് നമ്മള് വാങ്ങി വെച്ചു. എന്നാ തെറിച്ചതോ, തൂത്ത് തൂത്ത് അത് തേച്ച് കളഞ്ഞെങ്കില് അമ്മ മിക്കാതെ തൂത്ത് തൂത്ത് ഇതിന്റെ ഇതെല്ലാം തീർക്കും. എപ്പോഴും തുടയാ, എപ്പോഴും തുടയാ. അതന്നെയാണ് ചെയ്യുമ്പത്തേ, ചിലപ്പോ ഒരു ഉള്ളി എണ്ണ വീഴും, അല്ലെ കടുക് പൊട്ടുന്ന തെറിച്ച് വീഴും, അല്ലെങ്കിൽ എന്തായാലും കയ്യാന്ന് വെള്ളം വീഴും. അന്നേരം പിന്നെ തൂക്കണ്ട, അതിന്റെ ഒരു തുണി സ്റ്റെപ്പിംഗ് ആയിട്ട് വെച്ചൊക്കെ. എപ്പോഴും തുണി ഉണ്ട് ഇവിടെ. അടുത്ത പാൻ വെക്കാൻ പോവാണ്, അടുത്ത പാൻ വെക്കാൻ പോവാണ്. എല്ലാരും എപ്പോഴും പറയാം അമ്മയ്ക്ക് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാൻ. അമ്മക്ക് അമ്മ കുക്കിംഗ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിലോ അസിസ്റ്റന്റ് ആണ് ഞാൻ വേണം. ഞാനാണ് ഇന്നത് ഇട്ടു ഇന്നത് ഇട്ടു ഇന്നിട്ടു കറക്റ്റായിട്ട് എപ്പോഴും പറയണേ. എത്ര വെച്ചാൽ പോലും പറയുന്നൊക്കെ ഉണ്ട്.
എല്ലാം പറഞ്ഞു തന്നെയാ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് നീ കയറി പറയുമ്പോ ഞാൻ മിണ്ടാതിരിക്കുന്നേ നീ പറയുന്നില്ല എങ്കിൽ നമ്മൾ ഒന്നേ തുടങ്ങി എല്ലാം പറയും. അതെ അതെ മതി മേടിച്ചല്ല ഞാൻ ഇപ്പൊ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എന്റെ പാൻ ചൂടായി എന്ന ചോദിച്ചു. പാൻ ചൂടായി എണ്ണ കഴിച്ച് കട പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ അപ്പനും മോനും അങ്ങോട്ട് എന്നാ ഞാൻ ആ സ്റ്റവ് കടത്തി വെച്ചു കിടത്തി വെച്ചോ പിന്നെ കത്തിക്ക ഇച്ചിരിയേറെ വെളിച്ചെണ്ണ ഒഴിക്കണം. കെട്ടിയൊക്കെ സപ്പോർട്ട് ഒഴിക്കല്ലേ ഞാൻ രണ്ട് സൈഡിൽ നിൽക്കട്ടെ. അതെനിക്കറിയാം എന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ അങ്ങോട്ട് വരഞ്ഞാലും ഇങ്ങോട്ട് വരഞ്ഞാലും രണ്ടുപേരും വേണം. എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കട ഇട്ട് കൊടുക്കാം. അന്നേരം ഇനിയിപ്പം നമ്മുടെ ഒരു സ്വല്പം തീ കുറച്ച് വെച്ചേക്ക എന്നാ പറയാ അല്ലേ അരി അവിടുന്ന് മേടിച്ച. ഇനിയിപ്പം നമ്മൾ അടുത്ത ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത്. പത്തരമുളക് ഇട്ട് കൊടുക്കും, ഉള്ളി ഇട്ട് കൊടുക്കും, കറിവേപ്പില, കറിവേപ്പില, ജീരകം. പെരുന്നാൾ അമ്മേന്റെ ഒരു 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 മറ്റേ കറിവേപ്പില കറി എന്നാ കറിവേപ്പില ബ്രൗൺ കളറായി അരച്ചു വെച്ചേക്കുന്ന അരപ്പാണ്. ഇതിങ്ങനെ ചില ചില പുറകെ പറയണേ ഒന്നും കേൾക്കുന്നില്ല. ബ്രൗൺ കളറായി എല്ലാം നല്ലോണം മൂത്തു. എന്നാൽ നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അരപ്പിട്ട കൂടെ നമ്മുടെ ഒരു അപ്പൊ എനിക്ക് സംശയം മുളകൊടി ഇട്ട് കഴിയുമ്പോൾ ചുമന്ന കളർ വരില്ലേ? ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചുമന്ന മുളകൊടി കൊടുക്കുന്നത്. ഒരു അര സ്പൂണ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇനി ഈ അരപ്പ് നല്ലോണം എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കണം, ഒരു പച്ച ചൊവയങ്ങ് മാറണം. എനിക്ക് എന്ത് സംശയം ഞാൻ ചോദിക്കും കേട്ടോ, ആരോടാണെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും. ഈ അരപ്പ് മൂത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ മോരൊഴിക്കുന്നതിന് മുമ്പേ ഒരു മോരിന്റെ മണം നമുക്ക് വരണം. എന്നാന്ന് ചോദിച്ചാൽ ജീരകം വെളുത്തുള്ളിയൊക്കെ അരച്ചല്ലേ മോര് കറി വെക്കുന്നത്. എന്നാലും ഒരു മോരിന്റെ മണം മോര് ചേർക്കാതെ തന്നെ നമുക്ക് ഇത് മൂക്കുന്നും വരണം. വരുന്നുണ്ടോന്ന് നോക്കേ, സ്മെല് വരുന്നുണ്ടോ നോക്കിക്കേ. വരുന്നുണ്ട്. നിനക്ക് വരുന്നുണ്ടോടാ? എനിക്ക് മറ്റേ മോര് കാച്ചി വെച്ചേക്കുന്ന മോരിന്റെ മണം വരുന്നില്ലേ? കാച്ചി വെച്ചേക്കുന്ന മോരിന്റെ മണം വരുന്നില്ലേ? മോര് ഒഴിച്ചിട്ടില്ല നമ്മടാ. ഇങ്ങനെ പുറകെ ഇരുന്ന് പുറകിൽ ഇരുന്നുണ്ടല്ലോ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക കേട്ടാ. ചുമ്മാ ഒപ്പനെ മോളെ ഓടിച്ചു വന്നോ ഇവരെ കറിയൊക്കെ വിളിച്ച് നമ്മളെ വിളിച്ച് കസാല എടുത്തോണ്ട് ഇരുത്തി നമ്മളാണ് നല്ലോണം മൂത്തു പച്ചമണം മാറി കിളിക്കുന്നു നോക്കി ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ കറി വെച്ച് നോക്കണം കേട്ടോ. മോര് ഒഴിക്കുന്നതിന് മുമ്പ് മോര് കാച്ചേന്റെ മണം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം അരപ്പ് നല്ലോണം മൂത്ത് വെള്ളമൊക്കെ പറ്റി എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന മോരം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ നമ്മൾ ആ വഴുതനങ്ങയും പച്ചമുളകും കൂടെ വഴറ്റി കൂടെ ഇട്ട് കൊടുത്തു. ചിക്കൻ വറക്കുന്നതിന് മുമ്പ് ചിക്കൻ എടുത്തു വെച്ചിട്ട് ചിക്കന്റെ മണം വരുന്നുണ്ടോ വറുത്തതിന്റെ മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാ വരുമോ? നീ അവിടെ പപ്പായയും കൊച്ചിനെയും കണ്ടോണ്ടിരുന്ന ഞാൻ ഉപ്പൊക്കെ ഉപ്പൊക്കെ. അപ്പൊ എനിക്ക് സംശയം ഈ ഉപ്പൊടി അമ്മ എന്തിനാ? അയ്യോ
ഞാനത് നേരത്തെ എടുത്തു വെച്ചു. പക്ഷെ എന്താ, ഞാൻ ഇവിടെ നിൽക്കുമ്പോ എല്ലാത്തിനും ഇതിലെടുത്ത് ഇട്ടിട്ടുണ്ടല്ലോ. അതൊരു കൈപ്പാങ്ങ കറി വെക്കുമ്പോ പെട്ടെന്ന് ഞാൻ ആ ടിന്നി നേരത്തെ അങ്ങ് ഇട്ട് പഠിച്ചുപോയി. ഇടാൻ വേണ്ടിയാണ് പത്രത്തിൽ എടുത്തു വെച്ച. ഞാൻ എപ്പോഴും ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ആ ടിന്നി എന്റെ കയ്യിലോട്ട് പോകുന്നത്. അന്നേരം നമുക്ക് ആ ജാറ് കയ്യ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം അരപ്പിന്റെ വെള്ളം, അരപ്പിന്റെ എല്ലാം കൂടി ഇരുന്ന് എല്ലാം കൂടെ ഒന്ന് ശകലം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഒറ്റ ദിവസം ഞാൻ കുക്കിങ് ചെയ്യുമ്പോ ഇതിനെ രണ്ടെണ്ണത്തിൽ ഇവിടെ കണ്ടുപോയേക്കണം. നിന്റെ ഉത്തരവാദിത്തമാ. ജാറ് കഴുകിയ വെള്ളം ഞങ്ങക്ക് തരണ്ടോ? അതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്. അതിന് മലയാളത്തിൽ ഒരു കാര്യം പറയാം, അറിഞ്ഞോണ്ട് ആന അറിഞ്ഞോണ്ട് ആനകൾ എവിടെയോ കൈയിട്ടത്. ചിലവര് മോര് കാച്ചുമ്പം നല്ലോണം ചൂടായി കഴിഞ്ഞ് വാങ്ങി വെക്കും. ഒരു പത പോലെ വന്നു കഴിയുമ്പോ അങ്ങ് തിളയ്ക്കാൻ സമ്മതിക്കില്ല, മാറ്റി വെക്കും. അങ്ങനെയാണ് മിക്കവരും ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ നല്ലോണം തിളപ്പിക്കും. തിളപ്പിച്ചെടുത്തു വെക്കുന്നു, അതായത് ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടി. നമ്മൾ കൂട്ടിയിട്ട് ബാക്കി മിച്ചം വരുമല്ലോ, അത് ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചേക്കുമല്ലോ. അന്നേരം അങ്ങനെ കേടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലോണം തിളപ്പിക്കും. തിളപ്പിച്ചിട്ടാണ് എടുത്തു വെക്കുന്നത്. ചൂടാകട്ടെ. അപ്പൊ ഏറെക്കുറെ ഇപ്പൊ ഒരു മോര് കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അല്ലേ? ഓ ഇല്ല, നമ്മള് കണ്ട കാര്യം പറയും. ഞാനുണ്ടാക്കുന്ന മോരുകറി ഇവരൊരു ശകലം പോലെ ഇന്ന് തരിയല്ല അല്ലെ കണ്ടോ. ഞങ്ങളുടെ വീട്ടിലെ മോരുകറി ഞങ്ങളുടെ വീട്ടിലെ മോരുകറിയാണ്. അടുത്തോട്ട് അടുത്തോട്ട് കറിയതിനെ കെട്ടിയാലും കെട്ടിയതും ഒന്നായി. ഇത്ര നേരം പപ്പായ മോളും കൂടെ എന്റെ പുറകിൽ ഇരുന്ന് എന്നെ കുശുമുണ്ടാക്കി വഴക്കുണ്ടാക്കി ഞാൻ വെക്കുന്നതിനെല്ലാം കുറ്റവും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. മോരുകറി തിളയ്ക്കാൻ പാകമായപ്പോ തന്നെ അടുത്തടുത്ത് വരുന്നുണ്ട്. വഴുതനങ്ങയെല്ലാം ഇങ്ങനെ തന്നെ കിടക്കണം, അടുത്തു പോകാതെ. മോരുകറി വിളമ്പുമ്പോഴേ നമ്മള് സദ്യ കഴിക്കാൻ പോയിരിക്കല്ലേ, അന്നേരം മോരുകറി നമ്മുടെ പാത്രത്തിലോട്ട് ചോറിന്റെ പുറത്തോട്ട് ഒഴിക്കുമ്പോ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടില് കറി വെച്ചെടുക്കണം. ചിലവരെ അങ്ങനെ മോരിന്റെ അകത്ത് അന്നേരം നമ്മുടെ മോര് നല്ലോണം വെട്ടി തിളച്ചു കേട്ടോ. എന്നാ ഇനിയിപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി അത് ചോറുമ്പോ അങ്ങോട്ട് പാത്രത്തിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോ കോരി കോരി ഒഴിക്കുന്ന കാണാലോ ഈ ജാറ് കഴുകിയ വെള്ളം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇന്ന് ഒഴിക്കത്തില്ലേ, ഇന്ന് വേണ്ട, പക്ഷെ നാളെ മതി. ശരി, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. പിന്നെ പച്ചമോര് കൂട്ടുന്നതിൽ നല്ലതാ, കവക്കെട്ടൊക്കെ പോയി. പിന്നെ കഞ്ഞോളം എടുത്തിട്ട് ഉച്ച സമയത്ത് പുളിശ്ശേരി കൂടെ അതിന്റെ അകത്തോട്ട് ഒഴിച്ച് ഒരു കുടിയുണ്ട് പപ്പായ്ക്കും ആളെ കുട്ടിക്കൊക്കെ. ഈ പരിപാടി എത്തി. അപ്പൊ ഇനി അവസാനം എനിക്ക് പണികൾ നമ്മള് മിക്കവാറും ഞാൻ കൊച്ചുവാണല്ലോ, അവസാനം എനിക്ക് പണികൾ ചെയ്യും. കുറ്റം പറയുന്ന ആളുടെ കൈയാണല്ലോ ആദ്യം നീന്തിരിക്കുന്നത്. ഒരു സാധനം നല്ലൊരു കറി വെച്ച് ഇവർക്ക് കൊടുക്കാൻ പാടില്ല, അതാണ് നമ്മൾ എന്തോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്താലും ഒരു മാതിരി എന്നൊക്കെയാ പറയുന്നത്. അതാണ് നമ്മുടെ മനസ്സിടിഞ്ഞു പോലും. അഭിപ്രായം പറയുക, ഈ വത്തൽ മുളക് ഒന്ന് മുറിച്ച് ഇടായിരുന്നു, ഇങ്ങനെ മുഴുവനായിട്ട് ഇടാതെ. ഞാൻ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു
പിണക്കം വേണ്ട, പത്തൽമുളക് ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ അതിനെ ഒരു പ്രത്യേക ആദ്യമേ തളയിടും. എന്നോട് വേണം കരുതേ, എന്നിട്ട് നിന്നിട്ടേ പറയും. അപ്പൊ നമുക്ക് ശരി കൂട്ടി. അപ്പൊ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് നാഗിന് ഇച്ചിരി പൊട്ടല ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈ വീട്ടില് തന്നെയാ, ഈ വീട്ടിലൊരംഗമാണ്. എന്നെ കൂടെ പരിഗണിക്കണേ. ചെറിയൊരു വിഷമോ, ഒരു വഴുതനങ്ങായി നോക്കി കൂട്ടി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി കുടിച്ചോ. എങ്ങനെയുണ്ട്? പറയരുത്, സദ്യക്കൊക്കെ പോകുമ്പോ കഴിക്കുന്ന അത്രയ്ക്ക് രുചി കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ടെന്ന് പറഞ്ഞാ മതി, പുറത്തു ഒന്നും വേണ്ട. ഉണ്ടെന്നേ വാളക്കം വയ്യാത്തതാണോ? മിണ്ടാൻ പറ്റാത്തണ്ട. നല്ല സാധനം നമുക്ക് വെച്ച് കൊറേ ദിവസം ഉപയോഗിക്കാം. ചൂടോടെ ഇപ്പൊ ഉപയോഗിക്കാം. ഇപ്പൊ രണ്ടു ദിവസത്തേ നമുക്കുണ്ട്. അത്യാവശ്യം ഇപ്പം എവിടെയെങ്കിലും പണിക്ക് പോകുവോ അല്ലെ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു മോര് കറി അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് ഒരു തോരൻ കറി ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ചോറൊക്കെ പെട്ടെന്ന് മൂന്നാം കേസേ ഉള്ളൂ. വേറെ കറി നല്ല കറി പക്ഷേ ഇത് കൂടുതൽ നാക്ക് നേർന്നുണ്ട്. ചെലവും ഇത് എന്നാലേ മുറിവ് പെട്ടെന്ന് കഴിയുള്ളൂ നാക്ക് കൂട്ടുന്നു. പക്ഷെ എന്റെ നാക്ക് അങ്ങനെ പൊട്ടത്തേ ഇല്ല. മോളാണ് നാക്ക് പൊട്ടും, ശ്രീകുട്ടിനെ പൊട്ടും. എന്റെ പൊട്ടത്തില്ല, എന്റെ കമ്പി ഇടുമ്പോ കമ്പി ഇട്ട് കഴിഞ്ഞ് കൊറേ തവണ പൊട്ടി കേട്ടോ. കമ്പിയുടെ സൈഡ് കൊള്ളുന്ന പൊട്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറിന്റെ അടുക്കാൻ ചെന്നപ്പോ കമ്പി നീണ്ടു നിക്കാന്ന് പറഞ്ഞപ്പോ കമ്പിയുടെ നീട്ടം കുറച്ച് ഉരുക്കി വെച്ചു. അപ്പൊ പിന്നെ ഇപ്പൊ പൊടുന്നില്ല. ഇല്ല, പൊട്ടത്തില്ലായിരുന്നു. അതെന്തോ ഒരു കാൽസ്യ കുറവിന്റെയാണ്, ശരീരത്തിൽ എന്തോ ഒരു വിറ്റാമിന്റെ കുറവ് നമ്മുടെ കാണണം. അതുകൊണ്ടായിരിക്കും അത് പൊട്ടുന്നത്. ഇലക്കറികളും മുട്ടയിലും ചീരയിലും മുരിങ്ങയിലൊക്കെയാണ് കൂടുതലും കഴിക്കണേ. പക്ഷെ എന്തോ ഒരു കാൽസ്യത്തിന്റെ കുറവാണ്. എന്നെ പനി വരുന്നതിന് മുമ്പ് എനിക്ക് പൊട്ടു. പനി വരുമോന്ന് അറിയത്തില്ല, അറിയത്തില്ല. പനി വരുന്നതിന് മുമ്പ് എനിക്ക് പൊട്ടു. അപ്പം അതിന് നല്ല അടിപൊളി കറിയായിരുന്നു. ഞാനാണോ കൈ തരാത്ത? അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. മഴയൊക്കെയാണ്, നമുക്ക് പുറത്തേക്ക് പോയി നല്ല നല്ല വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഐഡിയ ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. മഴ സമ്മതിക്കുന്നില്ല ഒന്നിനും. നല്ല സ്കിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇഷ്ടം പോലെ തന്നെ ഒരുപാട് പുറത്ത് പോയി വീഡിയോ ചെയ്യേണ്ട ശ്രീകുടം കുറെ കമ്പനിയുണ്ട്. എനിക്കും വലിയ തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല, ഒരുപാട് തണുപ്പൊന്നും. അതുകൊണ്ട് അത്യാവശ്യം മാറ്റി ഒന്ന് തോർന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാറാമെന്നുള്ള നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്നലെ ഒരു ചേച്ചിനോട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ശ്രീകുട മഴ മാറുന്നോണ്ട് വരെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുക. നമ്മൾ ആ ചെയ്യാൻ ചേച്ചിയാണ്. മോരി ചെയ്യണം, ഫസ്റ്റ് മോരി ചെയ്യണം എന്ന് പറയുന്നത് ആദ്യം മോരി ചെയ്ത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളതായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പറ്റാ.